നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. തൻ്റെ കരിയറിലെ 8-ാമത്തെ ബാലൻഡിയോർ പുരസ്കാരമാണ് ഇന്നലെ സൂപ്പർ താരം ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. പാരീസിൽ വെച്ചുകൊണ്ട് നടന്ന ഈ സെറിമണിയിൽ ഡേവിഡ് ബെക്കാമായിരുന്നു മെസ്സിക്ക് ഈ ഒരു പുരസ്കാരം നൽകിയിരുന്നത്. എല്ലാവരും സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകിക്കൊണ്ടായിരുന്നു ലയണൽ മെസ്സിയെ ആദരിച്ചിരുന്നത്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരങ്ങളുള്ള താരം അത് ലയണൽ മെസ്സി മാത്രമാണ്. നമുക്കറിയാം, മെസ്സിക്ക് പിറകിൽ 2-ാം സ്ഥാനത്ത് വരുന്നത് സൂപ്പർ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. 5 ബാലൻഡിയോർ പുരസ്കാരങ്ങളാണ് റൊണാൾഡോ നേടിയിട്ടുള്ളത്. ഒരു കാലത്ത് ലയണൽ മെസ്സിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഇപ്പോൾ വ്യക്തമായ ഒരു ആധിപത്യം ലയണൽ മെസ്സിക്കുണ്ട്. റൊണാൾഡോ മെസ്സിയുടെ ഈ കാലഘട്ടത്തിൽ അല്ലായിരുന്നുവെങ്കിൽ മെസ്സി ചുരുങ്ങിയത് 15 ബാലൻഡിയോറുകൾ എങ്കിലും നേടുമായിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് മെസ്സിയുടെ സഹതാരമായ ലൗട്ടറോ മാർട്ടിനസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒരേ കാലഘട്ടത്തിൽ ആയിപ്പോയി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇല്ലായിരുന്നുവെങ്കിൽ ലയണൽ മെസ്സി 15 ബാലൻഡിയോർ പുരസ്കാരങ്ങളെങ്കിലും നേടുമായിരുന്നു. ഇതാണ് ലൗട്ടറോ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 2007 ശേഷം മെസ്സി, റൊണാൾഡോ എന്നിവരെ കൂടാതെ കേവലം 2 താരങ്ങൾ മാത്രമാണ് ബാലൻഡിയോർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. റയൽ മാഡ്രിഡ് സൂപ്പർ താരങ്ങളായ ലുക്ക മോഡ്രിച്ച്, കരീം ബെൻസിമ എന്നിവരായിരുന്നു ആ 2 താരങ്ങൾ. അതേസമയം കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് ലൗട്ടറോ മാർട്ടിനസ്. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഈയൊരു ബാലൻഡിയോർ റാങ്കിംഗ് ലിസ്റ്റിൽ 20-ാം സ്ഥാനമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ വീണ്ടും കാണാം.